ഹലോ, അസ്സലാമു അലൈക്കും. കിസാപ്പ് നാനി ബ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ സെബീന പൗഡറിൻ്റെ പ്രത്യേകത പറയണം. സ്റ്റീൽ പാത്രവും ചെമ്പും അലൂമിനിയം പാത്രങ്ങളും ഒക്കെ ഒരുപോലെ തേച്ച് കഴിക്കുകയും നന്നായിട്ട് നിറം വെക്കും. ഈ പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് പാത്രങ്ങളാണ് സോപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അറിയാത്തവരാണെങ്കിൽ ഈ ഒരു പൊടി ഒന്ന് പരീക്ഷിച്ച് നോക്കും. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാവും. അര കിലോയ്ക്ക് 13 രൂപ വരുന്നുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസം തന്നെ പാത്രം കഴുകേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ഈ സോപ്പ് മുടി ഉപയോഗിച്ചിട്ട് അത്രക്കും നല്ല മാറ്റ പാത്രങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്, കരി പിടിച്ചതും ചായക്കാറുള്ളതും അങ്ങനെ കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പൊടി മാത്രമേ ഉപയോഗിക്കുള്ളൂ. ആദ്യമൊന്നും ഈ പൊടിക്ക് തീരെ പാത്രം ഉണ്ടായിരുന്നില്ല. നോർമലായിട്ട് മൈദയുടെ ഒക്കെ പൊടിയുടെ ആ ഒരു ഇത് ഫീലിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കരിയുള്ള ചെമ്പളൊക്കെ തേക്കാൻ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. മെഴുക്കുള്ള പാത്രമൊക്കെ ഉപയോഗിക്കുമ്പോൾ തേക്കാൻ നമുക്ക് ഉപയോഗിക്കുമ്പോൾ മെഴുക്കൊന്നും പോകാത്തത് പോലെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം. ഇപ്പം അത് മാറി ഇപ്പം നന്നായിട്ട് പതയും ഒക്കെ ഉള്ളൊരു പൊടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കാം. 800 കൊണ്ടൊക്കെ ആയിരുന്നു ചെമ്പൊക്കെ, അടുപ്പിൽ വെച്ച് ചെമ്പൊക്കെ തേച്ചിരുന്നത്. അപ്പോൾ ഇപ്പം എല്ലാവർക്കും 800 കൊണ്ട് തേക്കാൻ ഒരു മടിയാണ്. മടിയില്ലാതെ എല്ലാവർക്കും ആൾക്കാർക്കും മടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ പൊടി നല്ല ഇഷ്ടപ്പെടും. എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വാങ്ങിയിട്ട് ഈ വീഡിയോയിൽ പറയണ പോലെ നിങ്ങൾക്കത് ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ എല്ലാവരും കമൻ്റ് വഴി അറിയിക്കണം. അപ്പോൾ ഞാൻ പാത്രങ്ങൾ കഴുകി തുടങ്ങാൻ ഇട്ടാ. അപ്പം നിങ്ങൾക്കതിൽ കാണാൻ മാറ്റം എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ ഈ പൊടി കൊണ്ട് വേറൊരു ഉപയോഗം കൂടിയുണ്ട്. വേറൊന്നല്ല, ടൈൽസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ബാത്റൂം കഴുകാൻ വരെ പൊടി ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ പാത്രങ്ങൾ അലൂമിനിയം, സ്റ്റീൽ ചെമ്പുകളൊക്കെ, ഗ്ലാസ് പാത്രങ്ങളൊക്കെ കഴുകാനും ഞാൻ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഇടത്തിടായിട്ടാണ് ഞാൻ അറിഞ്ഞത് ബാത്റൂം കഴുകാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാന്നുള്ള. അപ്പോൾ ഈ സെബീന പൗഡർ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അത്രയും വിലയൊന്നുമില്ല. നമ്മൾ സാധാരണ പാത്രം കഴുകണ സോപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തരിഞ്ഞു പോകും, പെട്ടെന്ന് തീരും. അപ്പോൾ ഒരുപാട് സോപ്പ് നമ്മളൊരു മാസം തന്നെ 2-3 ഉപയോഗിക്കേണ്ടി വരും. അതേസമയം ഈ ഒരു സോപ്പും പൊടി ആഴ്ചയിലൊരു ദിവസം മാത്രം ഉപയോഗിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല കളറും പാത്രം നല്ല സൂപ്പറായിട്ട് ഇരിക്കും. പിന്നെ അധികം നമുക്കത് യൂസ് ചെയ്യേണ്ടി വരില്ല. പൊടി, കുറച്ച് പൊടി മാത്രമേ അതിന് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. അതിന് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തേക്കണതിനനുസരിച്ച് തന്നെ പതിഞ്ഞ് വന്നോളും ആ പൊടിയിൽ നിന്ന്. അപ്പോൾ അത് നന്നായിട്ട് വരും, നന്നായിട്ട് പാത്രങ്ങൾ ക്ലീൻ ആവും. സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കണ്ടില്ലേ മാറ്റം എങ്ങനെയുണ്ടെന്നുള്ള കറകളൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് അലൂമിനിയം പാത്രത്തിലത്തെ കറ എങ്ങനെ മാറ്റാൻ നോക്കാം. കറ അല്ല, കരിയാണ്. അടുപ്പത്ത് വെച്ചിട്ടുള്ള ചെമ്പിൻ്റെ കരിയാണ് ആ പാത്രത്തിൽ കാണും. അതെങ്ങനെ ക്ലീൻ ആക്കാൻ നോക്കാം. ഇതതുപോലൊരു സ്റ്റീൽ പാത്രമാണ്. ഇതിൻ്റെ അടി പിടിച്ചിട്ടുള്ളതാണ്, ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് അടി പിടിച്ചിട്ടുള്ള പാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ കറ എങ്ങനെ കളയാൻ നോക്കാം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രമാണ് സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കറ പോവാറുണ്ട്, കരി പോവാറില്ല, കറ പോവാറുണ്ട്. അപ്പം അതിനേക്കാളും എത്രയോ നല്ലതാണ് ഈ പൊടിയെന്ന് എനിക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തോന്നി. മറ്റുള്ളതിനേക്കാളും റേറ്റ് കുറവുമാണ്. പിന്നെ മറ്റുള്ള സോപ്പിനേക്കാളും പെട്ടെന്ന് കറിയും കരിയൊക്കെ പോകുന്നുണ്ട്. ഞാനിത് ഉപയോഗിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്കും അതൊരു ഉപകാരമാവുമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒരു ഉപകാരമാവും തോന്നുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫാമിലീസുകൾക്ക് എല്ലാവർക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ പൊടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ഞാനെടുത്തിട്ടുള്ള പൊടികൾ ഇപ്പോഴും 13.5 ബാക്കി തന്നെയാണ്. നല്ല കറിയും കരിയും ഉള്ളതുകൊണ്ട് അത്രത്തോളം പൊടി നമ്മളെടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യണ പാത്രമാണെങ്കിൽ ഇത്രക്കും പൊടി തന്നെ ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു പാക്കറ്റ് ഒരു മാസം തന്നെ ഉപയോഗിക്കാൻ ധാരാളമാണെന്ന്.